ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകിയ ദിവസമാണ് ഇന്ന്. എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും ഇന്ന് ഫ്ലാറ്റായിട്ടാണ് അല്ലെങ്കിൽ നെഗറ്റീവിലോ ആണ് ക്ലോസ് ചെയ്തത്. അതിൽ ഒരു സെക്ടർ മാത്രം വമ്പിച്ച റാലി നടന്നതായിട്ട് കാണാം. അത് മെറ്റൽ സെക്ടറായിരുന്നു. ഏകദേശം 3% ഒരു റാലിയാണ് മെറ്റൽ സെക്ടറിൽ നടന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒരു സ്റ്റോക്കിൽ 3% റാലി നടക്കുന്നത് പോലെയല്ല ഒരു ഇൻഡെക്സിൽ 3% റാലി നടക്കുക എന്നുള്ളത്. അപ്പോൾ 15 സ്റ്റോക്കുകൾ അടങ്ങിയ ഒരു ഇൻഡെക്സാണ് മെറ്റൽ ഇൻഡെക്സ്. അപ്പോൾ അതിലുള്ള ആ 15 സ്റ്റോക്കുകളും ഇന്ന് പച്ച കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സെക്ടറിലുണ്ട ഈ റാലിക്ക് കാരണങ്ങൾ എന്താണെന്നും ഈ റാലി സസ്റ്റെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ നാളെ തന്നെ താഴോട്ടേക്ക് വരുമോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. R4I-യിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ മെറ്റൽ സെക്ടറിൽ ധാരാളം കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. ആ മെറ്റൽ സെക്ടറിൽ സ്റ്റീൽ മാത്രമല്ല, അയൺ ഓർ, അതുപോലെ സിങ്ക്, കോപ്പർ, നിക്കൽ, അലൂമിനിയം, മാംഗനീസ് തുടങ്ങിയിട്ടുള്ള പല മെറ്റലുകളും അടങ്ങിയിട്ടുള്ള ഒരു സെക്ടറാണ് മെറ്റൽ സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മെറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മോഡിറ്റി എന്ന് പറയുന്നത് സ്റ്റീലാണ്. ഇപ്പോൾ സ്റ്റീൽ കമ്പനികളാണ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുക. സ്റ്റീലിൻ്റെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റുകളായിട്ടുള്ള സ്റ്റീൽ ട്യൂബ്സിൻ്റെയും മറ്റുമൊക്കെ കമ്പനികളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു റാലിയിൽ ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 6% മുന്നേറ്റം നടത്തിയത് നാഷണൽ അലൂമിനിയം ആണെന്ന് കാണാൻ കഴിയും. ഇതുകൂടാതെ ടാറ്റ സ്റ്റീൽ, അതുപോലെ ഹിൻഡാൽകോ, വെൽസ്പൺ കോർപ്പറേഷൻ, അതുപോലെ NMDC, വേദാന്ത, അപ്പോളോ ട്യൂബ്സ്, ഹിൻസ് കോപ്പർ, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഏകദേശം 2% മുതൽ മുകളിലോട്ട് 3%, 4% ഒക്കെ റാലിയാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഈ ഒരു റാലിക്കുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചൈനയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. അപ്പോൾ ചൈനയിലെ സെൻട്രൽ ബാങ്ക് അതിൻ്റെ കീഴിലുള്ള ബാങ്കുകൾക്ക് കയ്യിൽ വെക്കാവുന്ന ക്യാഷിൻ്റെ പരിധി താഴ്ത്തുകയും കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ ചൈനീസ് എക്കണോമിയിൽ നല്ല തോതിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും അതുവഴി എക്കണോമി ശക്തിപ്പെടുത്തുവാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് കണക്കുകൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു എന്നുള്ള വാർത്ത ന്യൂസ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ മെറ്റൽ സ്റ്റോക്കുകളിൽ റാലി നടന്നത്. അപ്പോൾ എന്താണ് ഈ മെറ്റൽ സ്റ്റോക്കും ഇതുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൈനയിലുള്ള ഈ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ഈ ഒരു റീസ്ട്രക്ചറിങ് കാരണം അതിൻ്റെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ചൈനീസ് ഗവൺമെൻറ് നടത്തുന്നത്. ഹൗസിംഗ് സെക്ടറിൽ അവിടെ ഓൾറെഡി മോർട്ട്ഗേജ് അല്ലെങ്കിൽ ലോണുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി കൺസ്യൂമേഴ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ട്രഗിളിനെ അതിനെ കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റീലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം കമ്മോഡിറ്റീസ് പ്രത്യേകിച്ച് സ്റ്റീൽ മെറ്റൽസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ അവർ വൻതോതിൽ ഈ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിക്കുകയും ആ ഇൻവെൻട്രി വർദ്ധിച്ചത് കാരണം ആ സ്റ്റീൽ പ്രൊഡക്റ്റുകളൊക്കെ ഇവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വളരെ ചെറിയ റേറ്റിൽ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ചൈനയുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു. കാരണം വില കുറഞ്ഞ ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് വമ്പിച്ച ഡിമാൻഡ് വർദ്ധിച്ചത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് കുറയുകയും അത് സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണലി ഈ സ്റ്റീലിനുള്ള ഡിമാൻഡ് കുറയുകയും ചെയ്തു. അപ്പോൾ ചൈനയിലുള്ള അഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞു എന്ന് മാത്രമല്ല, ചൈന അമിതമായിട്ട് എക്സ്പോർട്ട് ചെയ്തത് കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്റ്റീൽ കമ്പനികൾക്കും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ചൈനീസ് ഗവൺമെൻറ് ഈ ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജുമായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വൻതോതിൽ വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റീലിൻ്റെ ഡിമാൻഡ് ചൈനയിൽ അഭ്യന്തരമായിട്ട് കൂടും. അപ്പോൾ അഭ്യന്തരമായിട്ടുള്ള ഡിമാൻഡ് കൂടുമ്പോൾ അവർ എക്സ്പോർട്ട് കുറക്കും. എക്സ്പോർട്ട് കുറക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്റ്റീലിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും, സ്റ്റീലിൻ്റെ വില ഉയരും. അത് ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണകരമാകും. കൂടാതെ ഇന്ത്യയിൽ അഭ്യന്തര മാർക്കറ്റിലും ഇന്ത്യക്കകത്തും സ്റ്റീലിൻ്റെ വില ഉയരാനത് കാരണമാകും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ചൈനീസ് എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള അല്ല അതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ചെയിൻ എഫക്റ്റായിട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ വരാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ മെച്ചപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മെറ്റൽ സ്റ്റോക്കിൽ വമ്പിച്ച ബയിങ് നടക്കുകയും ആ വമ്പിച്ച ഒരു റാലി അവിടെ ഉണ്ടാകുകയും ചെയ്തത്. എന്നാൽ ഈ ഒരു റാലി നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ മെറ്റൽ സെക്ടർ എന്ന് പറയുന്നത് ഹൈലി സൈക്ലിക്കൽ നേച്ചറുള്ള ഒരു കമ്മോഡിറ്റി ബിസിനസ്സാണ്.
കാരണം അവിടെ ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസിന് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഗ്ലോബലായിട്ട് ഏതെങ്കിലും എക്കണോമിക് റിസഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെറ്റൽ പ്രൈസുകൾ വല്ലാതെ താഴും. എക്കണോമിക് കണ്ടീഷൻ നന്നായി വരികയും വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ മാത്രമാണ് പിന്നീട് അതിൻ്റെ ഒരു റിക്കവറി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് സ്ട്രക്ചറാണ് നമുക്ക് എപ്പോഴും മെറ്റൽ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയുക. ഇതുകൂടാതെ ഹൈലി വോളറ്റൈലാണ് ഈ മെറ്റൽ സ്റ്റോക്കുകൾ. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്ലൈ ഡിമാൻഡിനനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ് വെച്ചിട്ട് നമുക്കത് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറയുന്നു. കൂടാതെ മറ്റൊരു പ്രത്യേകത, മെറ്റൽ സ്റ്റോക്കുകളുടെ ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. വലിയ തോതിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. കാരണം ഇവിടെ മൈനിങ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മൈനിങ് എന്ന് പറയുന്നത് ഈ ഓർ ഇരുമ്പ് അയിരുകൾ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മെറ്റൽ അയിരുകൾ കുഴിച്ചെടുക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഇതിന് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വലിയ തോതിലുള്ള ഹെവി എക്യുപ്മെൻസും ആവശ്യമുള്ള ഒരു ബിസിനസ് മോഡലാണ്. കൂടാതെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കൂടാതെ ടെക്നോളജിയും ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം പല മെറ്റൽ സ്റ്റോക്കുകളും ഹൈ ഡെപ്റ്റ് കമ്പനികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നല്ല തോതിൽ അവർ കടമെടുത്തുകൊണ്ടായിരിക്കും ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതും ഈ മെറ്റൽ സ്റ്റോക്കുകൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കൂടാതെ റെഗുലേറ്ററി എൻവയർമെൻറ്റ്, അതായത് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങൾ, പ്രത്യേകിച്ച് അത് ഇതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു മൈനിങ് എന്നുള്ള പ്രോസസ്സ് ഗവൺമെൻറ് വളരെയധികം നിയമപരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് സമയമാണ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക എന്നൊക്കെ പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ഈ മെറ്റൽ സ്റ്റോക്കുകളിൽ ഫ്രഷ് എൻട്രി ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ തന്നെ പല സ്റ്റോക്കുകളും ഹൈ വാല്യുവേഷനിലാണ്. ഇപ്പം ടാറ്റാ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ ഹൈലി വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ പല സ്റ്റോക്കുകളും ആ രീതിയിൽ ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ ഇപ്പോൾ ഫ്രഷ് എൻട്രി എടുക്കുന്നത് തികച്ചും റിസ്ക് നിറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ അണ്ടർ വാല്യൂഡായി കിടക്കുന്ന മെറ്റൽ സ്റ്റോക്കുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആ സ്റ്റോക്കുകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി എന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.